ഏവർക്കും മുരുകൻ ഫോക്കസിന്റെ 16-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തി അതിലൂടെ മനഃശക്തി വർദ്ധിപ്പിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ എപ്പിസോഡുകൾ സമർപ്പിക്കുന്നു. അപ്പോൾ എന്താണ് മനോഭാവം? വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? നമ്മുടെ സ്വന്തം ഭാവമാണ് സ്വഭാവം എങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഭാവമാണ് മനോഭാവം. ആറ്റിറ്റ്യൂഡ് ഈസ് എ മെന്റൽ ഫിൽട്ടർ ത്രൂ വിച്ച് വി പ്രോസസ് അവർ തോട്ട്സ് ആൻഡ് വ്യൂ ദ വേൾഡ്. നമ്മുടെ ചിന്തകളെ മനനം ചെയ്ത് മനസ്സിന്റെ അരിപ്പയിലൂടെ ലോകത്തെ കാണുന്ന രീതിയാണ് മനോഭാവം. ചിലർ മനസ്സിന്റെ അരിപ്പയിലൂടെ ലോകത്തെ സ്വർഗമായി കാണുന്നു, മറ്റു ചിലരാകട്ടെ മനസ്സിന്റെ അരിപ്പയിലൂടെ ലോകത്തെ നരകമായി കാണുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വർഗവും നരകവും മനുഷ്യന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലേ? ചിലർ ലിഫ്റ്റ് കണ്ടു അല്ലേ? ഇനിയും ലിഫ്റ്റ് കാണാത്തവർക്കായി നിങ്ങൾ ഈ ചിത്രത്തിലെ ബ്രൈറ്റായ ഭാഗത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എൽ എന്ന അക്ഷരം കാണാം അല്ലേ? എൽ, അതിനു സമീപമായി ഐ, എഫ്, ടി, ലിഫ്റ്റ്. പകരം ചിത്രത്തിലെ ഡാർക്കിൽ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒന്നും കാണാൻ സാധിക്കുകയില്ല. ഇവിടെ ലിഫ്റ്റ് കണ്ടവരുടെ മനോഭാവം പോസിറ്റീവ് ആണെന്നും ലിഫ്റ്റ് കാണാത്തവരുടെ മനോഭാവം നെഗറ്റീവ് ആണെന്നും ഒരിക്കലും ഞാൻ പറയുകയില്ല. പക്ഷേ ലിഫ്റ്റ് കാണാൻ ശ്രമിച്ചവരുടെ ആ രീതി, അതായത് ആ ചതുരത്തിലെ വൈറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തവർ ലിഫ്റ്റ് എന്ന വാക്ക് കണ്ടു, ഡാർക്കിൽ ഫോക്കസ് ചെയ്തവർ ലിഫ്റ്റ് കണ്ടില്ല. ചിലർ റോസാ ചെടിയിലെ മനോഹരമായ സൗരഭ്യം പടർത്തുന്ന പുഷ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, മറ്റു ചിലരാകട്ടെ മുള്ളുകളിലും. അര ഗ്ലാസ് വെള്ളത്തെ ചിലർ ഹാഫ് ഫുൾ ആയി കാണുന്നു, മറ്റു ചിലരാകട്ടെ ഹാഫ് എംപ്റ്റി ആയിട്ടും. ഒരു കൂട്ടർ പകുതി തുറന്ന ജനലും വാതിലും കാണുന്നു, മറ്റു ചിലരാകട്ടെ പകുതി അടഞ്ഞ ജനലും വാതിലുകളും കാണുന്നു. ചിലർ സ്വർഗത്തിൽ നരകം കാണുന്നു, മറ്റു ചിലരാകട്ടെ നരകത്തിൽ സ്വർഗവും. ചിലർ മറിഞ്ഞു വീഴുമ്പോൾ സ്ട്രെച്ചറിൽ അഭയം പ്രാപിക്കുന്നു, മറ്റു ചിലരാകട്ടെ ഫിനിഷ് പക്ഷിയെ പോലെ പറന്നുയരുന്നു. സ്ഫടികം പോലെ ചിലർ തകർന്ന് തരിപ്പണമാകുന്നു, മറ്റു ചിലരാകട്ടെ റബ്ബർ ബാൾ പോലെ ബൗൺസ് ബാക്ക് ചെയ്യുന്നു, കുതിക്കുന്നു. നെഗറ്റീവ് മനോഭാവമുള്ളവർ പഞ്ചറായ ടയർ പോലെയാണ്. ജീവിതയാത്രയിൽ മുന്നേറാൻ ഒന്നുകിൽ പഞ്ചർ ഒട്ടിക്കണം അല്ലെങ്കിൽ ടയർ മാറ്റണം. പോസിറ്റീവ് മനോഭാവം കൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ മനഃശക്തിയെ, അതായത് ഉപബോധ മനസ്സിൻ്റെ അപാര ശക്തിയെ ഉണർത്തുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പോസിറ്റീവായ വസ്തുക്കളിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവയെ തലച്ചോറിലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നു.
ഈ വസ്തുക്കളെ ദൃശ്യങ്ങളായി കാണുന്നതിൽ നമ്മൾ വിജയിച്ചാൽ, ഈ വസ്തുക്കൾ വൈകാരികമായി ആവർത്തിക്കപ്പെട്ടാൽ, ചുരുങ്ങിയത് 21 ദിവസത്തിനുള്ളിൽ ഇവ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യപ്പെട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ എത്തപ്പെടുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൽ പോസിറ്റീവായ പ്രോഗ്രാമുകൾ കൊണ്ട് നിറയുന്നു. നമ്മുടെ തലച്ചോറിൽ വിശ്വാസത്തിൻ്റെ നാഡീകോശപാതകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ നാഡീകോശപാതകൾ ഈ പ്രോഗ്രാമുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ പോസിറ്റീവ് ചിന്തകളായും പോസിറ്റീവ് ഊർജമായും മനസ്സിൽ നിന്നും ഇവ പ്രവഹിക്കുന്നു. നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയുന്നു. ഈ ശക്തിയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരാണ് ലോക ജനസംഖ്യയിൽ 1% മാത്രം വരുന്ന എക്സ്ട്രാ ഓർഡിനറിയായ ആൾക്കാർ. മനോഭാവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, പരമാവധി ഷെയർ ചെയ്യണേ, സംശയങ്ങൾ ചോദിക്കണേ.